2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടി ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായ കാലം. ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ബി ജെ പി നരേന്ദ്രമോദിയെ കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്ത ഒരു വാചകമുണ്ട്. ഈ രാജ്യത്തിൻ്റെ നന്മയുള്ള മുന്നോട്ട് പോക്കാണ് പ്രധാനം. അവിടെ നരേന്ദ്രമോദി ഒരു പ്രശ്നമല്ല. ഞാൻ വേണമെങ്കിൽ തിരികെ പോകാൻ തയ്യാറാണ്, തിരികെ പോയി ചായക്കട തുടങ്ങാൻ തയ്യാറാണ്, എനിക്ക് എൻ്റെ രാജ്യമാണ് വലുത്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഞാൻ വേണമെങ്കിൽ തിരികെ പോയി ചായക്കട തുടങ്ങാൻ തയ്യാറാണ്, ഈ രാജ്യമാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നരേന്ദ്രമോദിയുടെ 2014 ആ ട്വീറ്റ് ഇന്ന് രാജ്യം ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങ് 2014 പറഞ്ഞതുപോലെ തിരികെ പോകണം, ചായക്കട തുടങ്ങണം, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിന് നിങ്ങളെയും നിങ്ങളെ പാർട്ടിയെയും വിശ്വസിച്ചതിന് ആവോളം നൽകിക്കഴിഞ്ഞു. അങ്ങനെ വോട്ട് ചെയ്ത ജനതയാണ് നിങ്ങളുടെ സ്വന്തം ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമൊക്കെ റോഡരികിൽ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി യാചിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് നിന്റെ ചെകിട തടിക്കും എന്ന് പറഞ്ഞത് ആ അബദ്ധത്തിലൂടെ കേന്ദ്രമന്ത്രിയായ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ്. ഞങ്ങളോട് പാട്ട കൊട്ടാൻ പറഞ്ഞും പുഷ്പവൃഷ്ടി നടത്താൻ പറഞ്ഞും കൈകൊട്ടാൻ പറഞ്ഞുമൊക്കെ കബളിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് നരേന്ദ്രമോദി ഇനിയെങ്കിലും പറയണ്ടേ? ആദ്യ യുദ്ധം 21 ദിവസം കൊണ്ട് ജയിക്കുമെന്ന് പറഞ്ഞു, അത് പരാജയപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വാക്സിൻ്റെ പേരിലുള്ള ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികളില്ലായ്മ, അങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റെല്ലാം നമ്മളിപ്പോൾ മറക്കുകയാണ്. ഏതൊക്കെ മതേതരത്വത്തിന് വിഘാതം സൃഷ്ടിച്ച നടപടികളൊക്കെ, റോഡരികിലിട്ട് പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തതൊക്കെ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ ജയിലിൽ അടച്ചതുമൊക്കെ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ലോകത്ത് 100-ാം സ്ഥാനത്തിനും അപ്പുറത്തേക്ക് താന്നുപോയതൊക്കെ, ജനാധിപത്യ പ്രക്രിയ സുരക്ഷിതമായി നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 150-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം എന്ന കാര്യമൊക്കെ ഒക്കെ നമ്മൾ മറക്കുന്നു. ഇപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ തെരുവിൽ ശ്വാസം കിട്ടാതെ കൊല്ലാൻ വിടുന്ന ഭരണാധികാരി എന്നുള്ള നിലയിൽ, ആ ഭരണാധികാരി 2014 പറഞ്ഞത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യണം. ഈ രാജ്യത്തോട് ഇതുവരെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പോലും ഇത്തരമൊരു വലിയ ദുരന്താവസ്ഥ ഉണ്ടായിട്ടും പറയാത്തയാളാണ്. ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ, ഈ ഓക്സിജൻ കൊടുക്കാതെ മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നവർ ആരായാലും എത്ര ഉന്നത ഭരണാധികാരിയായാലും അവനെ തൂക്കിക്കൊല്ലണമെന്ന്. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ ജനതയെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ, ഇതൊക്കെ ഏകാധിപതികൾ ചെയ്യുന്നതല്ലേ, നീയെന്നും ജീവിക്കേണ്ട എന്നുള്ള ഭാവം ഉണ്ടാക്കുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡിൻ്റെ കാലത്തും. അങ്ങനെയുള്ളയാൾ ചെയ്യേണ്ടത് ആ 2014 ട്വീറ്റ് എടുത്ത് ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കുക. മോദിയല്ല ഈ രാജ്യത്തിൻ്റെ വിഷയം, ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കാണ് പരമപ്രധാനം. നിങ്ങൾ പരാജയപ്പെട്ട ദുരന്തമായ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ നയിക്കാൻ അർഹത നഷ്ടപ്പെട്ടയാൾ. അന്ന് പറഞ്ഞതിൽ ലവലേശമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പോകണം, ചായയടിക്കണം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായയടിച്ചിരിക്കുന്നത് കണ്ടെങ്കിലും ഈ ഓക്സിജൻ കിട്ടാതെ ഊർജ്ജശ്വാസം വലിക്കുന്ന മനുഷ്യർ സ്വസ്ഥമായി ചിലപ്പോൾ മരിച്ചേക്കും.